സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. കവിതയിൽ എന്ന പോലെ യാഥാതത്വത്തിൻ്റെ രൂപശാസ്ത്രത്തെ തകർക്കുകയും വക്രീകരണത്തിലൂടെയും രൂപാത്മക ഭാഷയിലൂടെയും യാഥാർത്ഥ്യത്തിൻ്റെ അതിമാനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കലയാണ് കാർട്ടൂണും കാരിക്കേച്ചറും. വ്യക്തികളെയും സന്ദർഭങ്ങളെയും അവ അപനിർമ്മിക്കുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കടലാസിൻ്റെ ലംബപ്രതലത്തിൽ ഏകമാനമാത്രമായ രേഖകളിൽ കാർട്ടൂൺ അത് വിഷയമാക്കുന്ന വ്യക്തികളുടെ ബാഹ്യവും ആന്തരികവുമായ സ്വഭാവ സവിശേഷതകൾ അത്രയും സാന്ദ്രീകരിക്കുന്നു. അത് ചിത്രതലത്തിൽ പിടിച്ചെടുക്കുന്ന വ്യാവഹാരിക കാലത്തോടൊപ്പം സമൂഹബോധത്തിൽ സുപ്തമായ ഒരു സ്മൃതികാലത്തെയും ഉണർത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഴുതപ്പെടുന്ന ചരിത്രത്തേക്കാൾ ആധികാരികമായി തീരുന്നു കാർട്ടൂണുകളിലൂടെ വെളിപ്പെടുന്ന ചരിത്രത്തിൻ്റെ അപരപാഠം. ഉപരിതലത്തിൽ അതുണർത്തുന്ന ചിരികൾക്കിടയിൽ ആഴമേറിയ സത്യാന്വേഷണത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും തിളക്കമുണ്ട്. കാർട്ടൂൺ കലയെ സ്വകാര്യ ആസ്വാദനത്തിൻ്റെ ദന്തഗോപുരത്തിൽ നിന്ന് ജനകീയ സദസ്സുകളുടെ നേർക്കാഴ്ചയിലേക്ക് ആനയിക്കുമ്പോൾ രചനാവേളയിൽ തന്നെ അതിനെ ദൃശ്യശ്രാവ്യ സങ്കലനത്തിൻ്റെ മാന്ത്രിക അനുഭവമാക്കി തീർക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ കീരിക്കുഴിക്കാരനായ അഡ്വക്കേറ്റ് എസ് ജിതേഷ്. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർട്ടൂൺ രചയിതാവ് എന്ന് അഭിമാനിക്കുന്ന ഈ കലാകാരൻ്റെ രംഗവേദിയിലെ അസാമാന്യ പ്രകടനം, ഒപ്പം തന്നെ വിജ്ഞാന സമൃദ്ധമായ അനർഗള വാങ്മയത്തിലൂടെ ചതുർമാന പ്രഭാവമാർജിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 2000 വേദികളിൽ വരയരങ്ങ് എന്ന തൻ്റെ പ്രകടനകല അവതരിപ്പിച്ച എസ് ജിതേഷാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിലെ വ്യക്തിവിസ്മയം. കവിയും ഗ്രന്ഥകാരനും പത്രാധിപരും അഭിഭാഷകനുമായ ജിതേഷ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയാണ്. എൻ്റെ കാർട്ടൂൺ രചനാ രീതി ഇൻഫോർടൈൻമെന്റ് കാർട്ടൂണിംഗ് ആണ്. ഇൻഫോർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അറിവ് വരകളിലൂടെ പകരുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഗാന്ധി ജനിച്ച വർഷം 1869. ഗാന്ധിജിയുടെ ജന്മവർഷത്തിൽ നിന്നാണ് ഞാൻ ഗാന്ധിജിയെ വരയ്ക്കുന്നത്. ഞാൻ 1 ഇങ്ങനെ എഴുതി, 8 എന്നിങ്ങനെ എഴുതി, 6 എന്നിങ്ങനെ എഴുതി, 9 എന്നിങ്ങനെ എഴുതി. 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ പുത്ലിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായി ജനിച്ച ഗാന്ധിജിയെ ഞാൻ ഗാന്ധിജിയുടെ ജന്മവർഷത്തിൽ നിന്ന് വരയ്ക്കുന്നു. ഒപ്പം ആളുകളുടെ മനസ്സിൽ ഗാന്ധിജിയുടെ ജന്മവർഷം ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രവിദ്യ കൂടിയാണിത്. ഇത്തരം കാർട്ടൂൺ പാഠങ്ങളെയാണ് ഇൻഫോർടൈൻമെൻറ്റ് കാർട്ടൂണിംഗ് എന്ന് പറയുന്നത്. കാർട്ടൂണിലൂടെ GK പകരുന്ന കാർട്ടൂൺ. എൻ്റെ ചിത്രരചന രീതിക്ക് ഞാൻ സൂപ്പർ സ്പീഡി ഡ്രോയിങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൂപ്പർ സ്പീഡി ഡ്രോയിങ്, വിദേശത്തൊക്കെ സ്പീഡ് ഡ്രോയിങ് ഉണ്ട്, അതിവേഗത്തിൽ ചിത്രം വരയ്ക്കുന്ന രീതി. ഞാൻ അതിൻ്റെ വേഗതയുടെ തോത് വർദ്ധിപ്പിച്ച് 5 മിനിറ്റ് കൊണ്ട് 50 പ്രശസ്തരെ വരെ വരയ്ക്കുന്ന ലോകത്തെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് കാർട്ടൂൺ ഷോ എന്ന നിലയിലാണ് ഞാൻ എൻ്റെ വരയരങ്ങിനെ അവതരിപ്പിക്കുന്നത്. ഈ സ്പീഡ് ഡ്രോയിങ് എങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ, 1990 ഞാൻ ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ചില കുട്ടികൾ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയാമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു റാഗിങ് പോലെ എന്നെ കൊണ്ട് ബോർഡിൽ നിറയെ, SB കോളേജിൻ്റെ ബോർഡിൽ നിറയെ വരപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് അധ്യാപകൻ, അന്ന് IR സാർ എന്ന് പറയും, മാസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ, അദ്ദേഹം പെട്ടെന്ന് ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നു. അപ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കുന്നു. ഇതാരാണ് ഇത് വരച്ചിരിക്കുന്നത്? ആരാണെങ്കിലും അവനെ ഈ കോളേജിൽ സസ്പെൻഡ് ചെയ്യും എന്ന് ദേഷ്യപ്പെട്ട് പറയും. അപ്പോൾ എല്ലാവരും പരിഭ്രമിച്ചു, എല്ലാ ദൃഷ്ടികളും എൻ്റെ നേരെയായി. ഞാൻ
എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് പാട് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു കൈയടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്ത് നല്ല ചിത്രങ്ങളാണ് ഇത്, എന്നെ ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കൂ. ഞാനപ്പോൾ ഇങ്ങനെ വേഗത്തിൽ ചിത്രം വരയ്ക്കുന്ന എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചിത്രം വരച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് കൊള്ളാമല്ല പരിപാടി എന്ന് പറഞ്ഞു. അത് കണ്ടുകൊണ്ടിരുന്ന ചില കോളേജ് യൂണിയൻ ഭാരവാഹികൾ അവർ പല ക്യാമ്പസുകളിൽ ഇങ്ങനെ 5 മിനിറ്റ് കൊണ്ട് 50 പ്രശസ്ത വ്യക്തികളെ വരയ്ക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അന്ന് സ്പീഡ് ഡ്രോയിങ് അല്ലെങ്കിൽ വരവേഗ വിസ്മയം എന്നൊക്കെ നോട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതിങ്ങനെ അവതരിപ്പിച്ച് ഒരുപാട് വേദികളായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന മഹാനായ കവി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇന്നത്തെ ചിത്രകാരന്മാർ കുറച്ച് ബുദ്ധിജീവികൾക്ക് വേണ്ടി മാത്രം ചിത്രം വരയ്ക്കുന്നു, സാധാരണ ജനങ്ങളിലേക്ക് ചിത്രങ്ങൾ എത്തുന്നില്ല, ചിത്രകല ഇങ്ങനെയൊക്കെ പോയാൽ അന്യം നിന്നു പോകും. കവിത അന്യം നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റി നടന്ന് ചൊൽക്കാഴ്ചയായി കവിത അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് കടമ്മൻ്റെ രാമകൃഷ്ണൻ്റെ കുറത്തിയും അതുപോലെയുള്ള കാട്ടാളനുമൊക്കെ ജനഹൃദയങ്ങളിലുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വരവേഗ വിസ്മയം എന്ന സ്പീഡ് ഡ്രോയിങ് പരിപാടിയെ കുറേ കൂടി ഒന്ന് പരിഷ്കരിച്ച് ഒരു സചിത്ര ഭാഷണം, ഇതിൽ സംഭാഷണവും കവിതയും ഒക്കെ ചേർത്തുകൊണ്ട് സമ്പൂർണമായ ഒരു കലാരൂപം. ചിത്രകല ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. ക്രിയേറ്റീവ് ആർട്ടായ ചിത്രകലയെ എങ്ങനെ ഇത് ദൃശ്യവൽക്കരിക്കാം, ഇതെങ്ങനെ അരങ്ങിലെ കലയാക്കാം, മോഹിനിയാട്ടവും ഭരതനാട്യവും മാജിക്കും ഒക്കെ അരങ്ങിൽ അവതരിപ്പിക്കുന്നത് പോലെ ചിത്രകല എങ്ങനെ സജീവമായിട്ടൊരു മണിക്കൂർ പ്രോഗ്രാമായി ഒരു പ്രധാനപ്പെട്ട രംഗകലയായി എങ്ങനെ അവതരിപ്പിക്കാം. പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചു പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ചിത്രകാരൻ എന്താണ് ഒരു അരങ്ങിൽ കാര്യം. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ മാജിക്കും ഡാൻസും ഒക്കെ കാണാൻ ആൾ കൂടുന്നത് പോലെ ഇങ്ങനെ വരയരംഗം എന്ന് പറയുന്ന നിങ്ങളുടെ ആർട്ട് ഫോമിന് ആൾ കൂടും. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ന് 2500+ വേദികളിൽ വരയരംഗം അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. മൊത്തം 11 വ്യക്തികളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത് എന്ന ഓർമ്മപ്പെടുത്തലിൽ നിന്ന് 11 എന്ന് എഴുതിയിട്ട് 11-ൽ നിന്നും 1923 ഒക്ടോബർ മാസം 20-ാം തീയതി ആലപ്പുഴ ജില്ലയിൽ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെ മകനായി ജനിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുടെ ചിത്രം. 11 വ്യക്തികൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിൽ നിന്നും വരച്ച് അവതരിപ്പിച്ചു. പന്തളം തെക്കേക്കര കല്ലൂഴത്തിൽ സോമശേഖരൻ നായരുടെയും രമണിയുടെയും മകൻ ജിതേഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ ലോകത്തെ കാരിക്കേച്ചർ ചെയ്യുന്നതിൽ മിടുക്ക് പ്രദർശിപ്പിച്ചു. പ്രശസ്ത കലാകാരൻ V.S. വലിയത്താനിൽ നിന്ന് ചിത്രരചനയുടെ സാങ്കേതിക പാഠങ്ങൾ ഇദ്ദേഹം പരിശീലിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നിയമത്തിൽ ബിരുദവും നേടിയ ജിതേഷ് കോളേജ് വിദ്യാഭ്യാസ കാലത്തു തന്നെ തൻ്റെ അതിവേഗ കാർട്ടൂൺ രചന കുശലത കൊണ്ട് ക്യാമ്പസുകളിലും പുറത്തും വിഖ്യാതനായി കഴിഞ്ഞിരുന്നു. കവിതയായിരുന്നു ഈ കലാകാരൻ്റെ പ്രഥമാവേശം. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം പ്രവർത്തന നിരതനായിരുന്ന ഇദ്ദേഹം വശ്യവജസ്സായ പ്രഭാഷകനുമായിരുന്നു. ഇവയൊക്കെ ഇന്ന് വരയരങ്ങിനെ ഊർജ്ജസ്വലമാക്കുന്ന ഭൂതധാതുക്കളത്രേ. പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചത് മലയാളിയായ ഒരു കാർട്ടൂണിസ്റ്റിനാണ്, കാർട്ടൂണിസ്റ്റ് ശങ്കർ. കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് നെഹ്റു പറഞ്ഞു, "ഡോണ്ട് സ്പെയർ മീ ശങ്കർ." കാർട്ടൂണിനെ വളരെയധികം സ്നേഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വേഗവരകളിലൂടെ. കാർട്ടൂണിൽ കഥാപാത്രമാകുന്നത് പല രാഷ്ട്രീയക്കാർക്കും വലിയൊരു കാര്യമാണ്. നെഹ്റുവിന് പ്രത്യേകിച്ചും ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ പ്രഭാഷണ കലയെ അതിനൊരു വ്യത്യസ്തമായ രീതിയിൽ സചിത്ര പ്രഭാഷണം, ചിത്രങ്ങളോടുകൂടിയുള്ള പ്രഭാഷണം, ഏത് വിഷയത്തെക്കുറിച്ചാണ് പ്രഭാഷണം നടത്തുന്നത്, അത് സാഹിത്യമാണെങ്കിൽ ഷേക്സ്പിയർ മുതൽ അഴീക്കോട് മാഷ് വരെയുള്ള സാഹിത്യകാരന്മാരെ വരച്ചുകൊണ്ട്, പരിസ്ഥിതിയാണെങ്കിൽ വാൻഗരി മൂത്താമത്തായിയോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരെയോ ഒക്കെ വരച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമാണെങ്കിൽ സ്വാതന്ത്ര്യസമര ചരിത്രമാണെങ്കിൽ 1857 തൂക്കിലേറ്റപ്പെട്ട മംഗൾപാണ്ഡെ മുതൽ ഭഗത് സിംഗ് അങ്ങനെ ഇന്ത്യയുടെ രക്തസാക്ഷികളെയും ഒക്കെ വരച്ചുകൊണ്ട് ഒരു സചിത്ര ഭാഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സചിത്ര കഥകൾക്ക് നല്ല പ്രസക്തിയുണ്ട്, അതുപോലെ തന്നെ സചിത്ര ഭാഷണത്തിന് എന്താണ് സാധ്യത, വാട്ട് ഈസ് ദി റിലവൻസ് ഓഫ് പിക്ചോറിയസ് സ്പീച്ച്. പിക്ചോറിയസ് സ്പീച്ച് എന്നുള്ള വാക്ക് തന്നെ ഞാൻ കോയിനേജ് ചെയ്തൊരു വാക്കാണ് സചിത്ര ഭാഷണം. ഞാൻ പറയുന്നു സചിത്ര ഭാഷണത്തിന് വലിയ സാധ്യതയാണുള്ളത്. അതിപ്പോൾ അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന പേജിൽ അക്ബർ ചക്രവർത്തിയുടെ ചിത്രം കൂടി ഉണ്ടെങ്കിലാണ് അതിനൊരു മിഴിവ് വരുന്നത്. ഒരു കവിത സച്ചിദാനന്ദൻ്റെയോ ബലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയോ കവിത അച്ചടിച്ച് വരുമ്പോൾ ആ കവിതയോടൊപ്പം കുറച്ച് ഇല്ലസ്ട്രേഷനോടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഇപ്പോൾ V.K.ൻ്റെ കഥകൾക്ക്
നമ്പൂതിരി വരച്ച സ്കെച്ചുകൾ, അല്ലെ എം ടിയുടെ കഥകൾക്ക് നമ്പൂതിരി വരച്ച സ്കെച്ചുകൾ, അല്ലെ മദനൻ വരയ്ക്കുന്ന സ്കെച്ചുകൾ, അല്ലെ ഗോപിദാസ് വരയ്ക്കുന്ന സ്കെച്ചുകൾ, അല്ലെ എ എസ് വരച്ച മാതൃഭൂമി വീക്കിലിയിലൊക്കെ പണ്ട് എ എസ് വരച്ചിരുന്ന സ്കെച്ചുകൾ, ഭാസ്കരൻ്റെ സ്കെച്ചുകൾ, ഈ സ്കെച്ചുകളൂടെ ചേരുമ്പോൾ ആ കഥ വായിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു രസം വരും. എന്ന് പറഞ്ഞതുപോലെ നന്നായിട്ട് പ്രഭാഷണം നടത്താൻ അറിയാവുന്ന ഒരാൾ ഈ സചിത്ര ചിത്രകാരൻ കൂടിയാണെങ്കിൽ സചിത്ര ഭാഷണത്തിന് വലിയ സാധ്യതകളുണ്ട്. ആ സാധ്യതകളാണ് വിവിധ വിഷയങ്ങളിലുള്ള 2000+ സചിത്ര ഭാഷണങ്ങൾ, പിക്ചോറിയ സ്പീച്ചുകൾ ഞാൻ നടത്തിയിരിക്കുന്നത്. 1909 ജൂൺ മാസം 13-ാം തീയതിയാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ജനിക്കുന്നത്. 13 ജനിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരൊക്കെ പറയും 13 ദുശകുന നമ്പറാണെന്ന്. പക്ഷേ 13 ജനിച്ച ഇ എമ്മിന് ഒന്നും സംഭവിച്ചില്ല. ഇ എം ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന മഹാനായ, കേരളത്തിനെ എന്നും ഓർക്കുന്ന, കേരളം എന്നും ഓർക്കുന്ന മഹാനായ നേതാവായി മാറുകയും ചെയ്തു. 13 പേടിക്ക് ട്രിസ്കായ ഡെക്കാഫോബിയ എന്നാണ് അമേരിക്കക്കാർ പറയുന്നത്. പക്ഷേ 13 ജനിച്ച പലരും വളരെ പ്രശസ്തരായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ചിരിച്ചപ്പ് എന്ന കാർട്ടൂൺ മാസികയുടെ ഉടമസ്ഥനും എഡിറ്ററുമായിരുന്ന ജിതേഷിനെ അത് ജീവിതത്തിൽ തോൽപ്പിച്ചുവെങ്കിലും അതിൻ്റെ പ്രസാധനം ഓർമ്മയിലെ സാഹസികമായ അഭിമാനമായി നിലനിൽക്കുന്നു. പുതിയ കാലം ആവിഷ്കാര മാധ്യമത്തിൽ വരുത്തിയ പരിണാമത്തിൽ അച്ചടി കാലഹരണപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാർട്ടൂണുകൾക്കും സൈബർ സ്പേസിലേ ഇനി ജീവിതമുള്ളൂ എന്ന് ജിതേഷ് മനസ്സിലാക്കുന്നു. പത്ത് വർഷത്തോളം ഞാൻ ചിരിച്ചപ്പ് മാസിക നടത്തി. മലയാളത്തിൽ കാർട്ടൂൺ മാസികകളൊന്നും അധികകാലം ജീവിച്ചിരുന്നിട്ടില്ല. കാര്യം നടത്തിക്കൊണ്ട് പോകാൻ വലിയ പ്രയാസമാണ്. പക്ഷേ കാർട്ടൂണിന് വേണ്ടി മാത്രം ഒരു മാസിക, മലയാളത്തിലെ ഏത് കാർട്ടൂണിസ്റ്റ് ഉണ്ടോ, ചിരിച്ചപ്പ് വരയ്ക്കാത്ത ഒരു കാർട്ടൂണിസ്റ്റ് പോലും, പ്രധാനപ്പെട്ട എല്ലാ കാർട്ടൂണിസ്റ്റുകളും ചിരിച്ചപ്പ് വരച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കാർട്ടൂൺ വരയ്ക്കുന്നവർ, അത് ആരാണ് വരയ്ക്കുന്നതെന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പേരെവിടെയെങ്കിലും ചെറുതായിട്ടേ കാണുകയുള്ളൂ. ചിരിച്ചപ്പിൽ എല്ലാ കാർട്ടൂണിസ്റ്റിൻ്റെ പേര് തലക്കെട്ടിനോടൊപ്പം തന്നെ അച്ചടിച്ച്, അങ്ങനെ കാർട്ടൂണിസ്റ്റിന് വളരെ ഒരു ബൂസ്റ്റപ്പ് നൽകുന്ന രീതിയിലായിരുന്നു ചിരിച്ചപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. 10 വർഷം നടത്തിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് പക്ഷേ ഏണ്ട് 20 ലക്ഷത്തിന് മുകളിൽ എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഭാര്യയുടെയൊക്കെ കെട്ടുതാലി ഒഴിച്ച് ബാക്കിയെല്ലാം പണയപ്പെടുത്തേണ്ടി വരെ വന്നു. അത്രത്തോളം സാമ്പത്തിക ബാധ്യത ചിരിച്ചപ്പ് വരുത്തി വെച്ചിട്ടുണ്ട്. ആ ചിരിച്ചപ്പിൻ്റെ നഷ്ടങ്ങളും കടങ്ങളും എല്ലാം വീട്ടിയത് വരയരംഗെന്ന് പറഞ്ഞ ആർട്ട് ഫോം ഞാൻ രൂപീകരിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ചിരിച്ചപ്പിൻ്റെ നഷ്ടങ്ങളും അതെല്ലാം എനിക്ക് നികത്താനെത്തത്. കാർട്ടൂണിലൂടെ പോയ ലക്ഷങ്ങൾ എനിക്ക് കാർട്ടൂണിലൂടെ തിരിച്ചു കിട്ടി എന്നുള്ളതൊരു സത്യമാണ്. കാർട്ടൂൺ മാസിക വീണ്ടും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സാഹസത്തിന് മുതിരാൻ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. കാര്യം വായന ഓരോ ദിവസം കഴിയുന്ന ഒരു പുതിയ തലമുറയുടെ വായന മരിച്ചുകൊണ്ടിരിക്കുക. വായന മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് പരമ്പരാഗത വായന മരിച്ചു എന്ന് തിരുത്തി വായിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് റീഡിംഗ് ആണ് കൂടുതൽ. പഴയതുപോലെ എൻ്റർടൈൻമെൻറ്റ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നോവൽ വായിക്കാനോ അല്ലെ കഥ വായിക്കാനോ കവിത വായിക്കാനോ ആളുകൾ തയ്യാറാകാതെ ജി കെ കിട്ടുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ മൈൻഡ് പവർ വർദ്ധിപ്പിക്കുന്ന പുസ്തകങ്ങൾ, അല്ലെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, അതുപോലെ ഇൻ്റർനെറ്റിലൂടെയുള്ള വായന, ഇത് വർദ്ധിച്ചു വരുന്നുണ്ട്. പുതിയ തലമുറ നിരന്തരം വായിക്കുന്ന ഒരു ബുക്കേ ഉള്ളൂ, അത് മാർക്ക് സുക്കർബർഗിൻ്റെ ഫേസ്ബുക്കാണ്. അതുകൊണ്ട് വീണ്ടും ഒരു കാർട്ടൂൺ മാസിക ആരംഭിക്കാന്ന് പറഞ്ഞാൽ അതിസാഹസമാണ്, വിഡ്ഢിത്തവുമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ. ഇന്ത്യയിലെ പ്രമുഖരായ കാർട്ടൂണിസ്റ്റുകളിൽ പലരും മലയാളികളാണെങ്കിലും കാർട്ടൂൺ വിമർശനത്തിൻ്റെ ഒരു സംസ്കാരം മലയാളത്തിൽ ഇനിയും ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന് ജിതേഷ് ഖേദിക്കുന്നു. ചിത്രശില്പകലയെ സംബന്ധിച്ച് പൊതുവെ ഈ വിമർശന ലോപം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കലയിലെ ബൗദ്ധിക നാട്യങ്ങളും കലാകാരൻ പുലർത്തുന്ന വ്യാജ പരിവേഷവും ആസ്വാദകൻ്റെ തിരിച്ചറിവിനെ ജടിലമാക്കുന്നുമുണ്ട്. വരയരങ്ങ് എന്ന റിയാലിറ്റി ഷോയിലൂടെ കലാരംഗത്തെ തൻ്റെ സാമൂഹ്യമായ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ജിതേഷ് ചെയ്യുന്നത്. ഏതൊരു ചിത്രകാരനും ഊർജം കിട്ടുന്ന, എനർജി കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയാണ് ഏറ്റവും നന്നായി ചിത്രം വരയ്ക്കുന്നത്. കാര്യം പ്രകൃതിയിലെ ദൃശ്യങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും അത് ഒബ്സലീറ്റ് ആകില്ല, എപ്പോഴും അതിന് പുതുമ നിലനിൽക്കും. പ്രകൃതി എന്നും എന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിൽ കവിത്വം, മനസ്സിൽ ചിത്രകാരനാവുക, മനസ്സുകൊണ്ട് പ്രകൃതിയെ അറിയുക, ഇത്തരത്തിലൊരു സംസ്കാരം
നമ്മുടെ കലാലയങ്ങളിൽ ഇനി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വരയരങ്ങ അല്ലെങ്കിൽ ചിത്രങ്ങളിലൂടെയെല്ലാം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സന്ദേശം കൊടുക്കാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ കളർ ചെയ്യാതെ കറുപ്പ് വെള്ള പേപ്പറിൽ കറുപ്പ് കൊണ്ട് വരയ്ക്കാനാണ് ഇഷ്ടം. പണ്ട് ചിത്രകാരന്മാർ അധികം ഉപയോഗിക്കാത്ത കളറാണ് മഞ്ഞ. വിൻസെന്റ് വാൻ ഗോഗിനെ പോലെയുള്ള ചിത്രകാരന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം മഞ്ഞ തന്നെയായിരുന്നു. ഒരുപക്ഷെ ഒരു എക്സെൻട്രിസിറ്റിയുടെ ഘടകമായിട്ടാണ് വിൻസെന്റ് വാൻ ഗോഗ് ഒക്കെ മഞ്ഞ കൂടുതലായി ഉപയോഗിച്ചത്. ഇപ്പം സൺഫ്ലവേഴ്സ്, സൂര്യകാന്തി പൂക്കൾ, അത് 500 കോടിക്ക് മുകളിലാണ് ആ ചിത്രത്തിൻ്റെ ഇപ്പോഴത്തെ വില. ആ ചിത്രത്തിലൊക്കെ മഞ്ഞയുടെ ഒരു പ്രത്യേക പ്രസരിപ്പാണുള്ളത്. അപ്പോൾ എനിക്കും പ്രകൃതിയെപ്പോലെ തന്നെ ഒരു പ്രത്യേക നിറത്തോട് മമത കൂടുതലോ കുറവോ ഒന്നുമില്ല. എല്ലാ നിറങ്ങളും ഉപയോഗിക്കാൻ എനിക്കിഷ്ടമാണ്. ശ്രീ കെ എം മാണിയെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരുപാട് റെക്കോർഡുകൾക്ക് ഉടമയാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ കാലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയ വ്യക്തി എന്ന റെക്കോർഡും ഇദ്ദേഹത്തിനാണ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളുള്ള 1933 ജനുവരി മാസം 30 പാലയിൽ ജനിച്ച കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ ചിത്രം സ്പീഡ് ഡ്രോയിങ്ങിൽ. എനിക്ക് ഗുരുതരനായി ഞാൻ കാണുന്നത് കാർട്ടൂണിസ്റ്റ് യേശുദാസിനെയാണ്. ഞാൻ തീരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ ഏതോ മാസികയിൽ വരച്ച EMS കാരിക്കേച്ചർ കണ്ടിട്ടാണ് അതിനെ അനുകരിച്ചാണ് ഞാൻ കാർട്ടൂൺ രംഗത്തേക്ക് വരുന്നത് തന്നെ. കുട്ടിക്കാലം മുതൽ ബാലമാസികകളെല്ലാം വരുത്തി അതിലെ കാർട്ടൂണുകളെല്ലാം നോക്കി അതേപോലെ വരയ്ക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് ഒരു പരിശീലനം വന്നത്. പിന്നീട് നല്ല രീതിയിൽ വരയ്ക്കാൻ തുടങ്ങി. കാർട്ടൂണിസ്റ്റായി നിലനിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശ്രമിച്ചാൽ നിലനിൽക്കാം. ഇപ്പം ഞാൻ അഭിഭാഷകനാണ്. പക്ഷേ അഭിഭാഷകൻ എന്ന പ്രൊഫഷൻ ഉറപ്പിച്ചതിന് ശേഷമാണ്, 10 വർഷത്തോളം അഭിഭാഷക വൃത്തിയിൽ നിരന്തരം കോടതിയിൽ പോവുകയും കേസുകൾ നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വരയരങ്ങ് അല്ലെങ്കിൽ ഫുൾ ടൈം കാർട്ടൂണിസ്റ്റായിട്ട് പ്രൊഫഷണലായിട്ട് സ്റ്റേജ് ഷോ നടത്തുന്ന കാർട്ടൂണിസ്റ്റായി മാറിയത്, അല്ലെങ്കിൽ ഒരു പെർഫോമിംഗ് കാർട്ടൂണിസ്റ്റായി മാറിയത്. പലപ്പോഴും ഇന്ത്യയിൽ ചിത്രകാരന്മാർക്ക് വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. ചിത്രങ്ങൾ ഇപ്പോൾ എഡ്വേർഡ് മുങ്ക് എന്ന് പറഞ്ഞ നോർവേക്കാരനായ ചിത്രകാരൻ്റെ ചിത്രം ദ സ്ക്രീം, നിലവിളി എന്ന ചിത്രം 640 കോടി ഏതാണ്ട് ഇന്ത്യൻ തുക വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം രൂപയ്ക്കാണ് ഈ കഴിഞ്ഞ മെയ്യിൽ ലേലം ചെയ്തു പോയത്. അപ്പോൾ പക്ഷേ ഇന്ത്യയിൽ ചിത്രകലയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നിരൂപകരും സാഹിത്യാസ്വാദകരും ഒക്കെ നൽകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പ്രത്യേകിച്ച് ഇതിനൊരു കാർട്ടൂൺ ക്രിറ്റിസിസം എന്നൊരു ശാഖ മലയാളത്തിൽ സജീവമായിട്ടില്ല. പിന്നെ ജോഷി ജോർജിനെ പോലെയുള്ള ചില കാർട്ടൂണിസ്റ്റുകൾ അതിനൊരു തുടക്കം വിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വരുന്ന കാർട്ടൂണുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളെ ആർട്ട് ക്രിറ്റിസിസം, ലിറ്റററി ക്രിറ്റിസിസം പോലെ മലയാളത്തിൽ സജീവമല്ല. അതിൻ്റെ ഒരു വലിയ ദോഷമുണ്ട്. ആരാണ് യഥാർത്ഥ ചിത്രകാരൻ? എന്ത് ഉടായ്പകൾ കാണിച്ചാലും അതിനെ വലിയ സംഭവമായി പറയുന്ന ഒരു തട്ടിപ്പ് രീതിയും ചിത്രകല രംഗത്തുണ്ട്. ഇപ്പോൾ ഒരു വിരൽ പോലും വരയ്ക്കാൻ അറിയാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ചിത്രകാരന്മാരാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് ചിത്രകലയിൽ. അതിനോട്